തന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഇന്നസെന്റിനെ കാണാൻ മോഹൻലാൽ ഇന്നലെ രാജസ്ഥാനിലെ ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നാണ് പറന്നെത്തിയത് ഇരിങ്ങാലക്കുടയിലെ വീട്ടിലെത്തിയാണ് മോഹൻലാൽ അന്ത്യോപചാരം അർപ്പിച്ചത് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇന്നസെന്റിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതേസമയം ഇന്നലെ ഇന്നസെന്റ് മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞ ശേഷവും മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലക്കോട്ടെ വാലിബൻ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു ലാൽ ഇവിടെ എല്ലാവരും തയ്യാറായിരിക്കവേയാണ് മോഹൻലാൽ ഇന്നസെന്റിന്റെ മരണവാർത്ത അറിഞ്ഞത് ഇതേക്കുറിച്ച് മോഹൻലാൽ തന്നോട് വിവരിച്ചത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ട് നടൻ ഹരീഷ് പേരടി രംഗത്ത് വന്നു സിനിമ എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യങ്ങളിൽ എത്തിക്കാൻ വ്യക്തിബന്ധങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും ഇടയിലായ ഒരു നടന്റെ അല്ല ഒരു മനുഷ്യന്റെ മഹാവേദന താൻ കണ്ടു എന്നാണ് ഹരീഷ് കുറിക്കുന്നത് കഥാപാത്രത്തിന്റെ മുഴുവൻ വേഷവിധാനങ്ങളോടെയും എത്തിയ ലാലേട്ടൻ ഇന്നസെന്റ് മരിച്ച വിവരം അറിയിച്ചുവെന്നാണ് ഹരീഷ് കുറിക്കുന്നത് ഇന്നസെന്റ് ഏട്ടൻ പോയി വാർത്ത ഇപ്പോൾ പുറത്തു വരും ഞാൻ പാട്ടുപാടി കഥാപാത്രമാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അഭിനയ വഴിയിൽ നീങ്ങുകയാണ് ഇത് ഇന്നസെന്റ് എന്ന അതുല്യ പ്രതിഭ സൂക്ഷിച്ച ആത്മബന്ധത്തിന്റെ നേർചിത്രമാണെന്നും ഹരീഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഇത് ഇന്നസെന്റ് എന്ന അതുല്യ പ്രതിഭ സൂക്ഷിച്ച ആത്മബന്ധത്തിന്റെ നേർചിത്രമാണ് ഇന്നലെ രാത്രിയാണ് മുംബൈയിലെ ഷൂട്ട് കഴിഞ്ഞ് ലാലേട്ടൻ രാജസ്ഥാനിൽ എത്തുന്നത് ആയിരത്തോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു ഗാനരംഗം കഥാപാത്രത്തിന്റെ മുഴുവൻ വേഷവിധാനങ്ങളോടെയും എത്തിയ ലാലേട്ടൻ എന്നോട് സ്വകാര്യമായി പറഞ്ഞു ഇന്നസെന്റ് ഏട്ടൻ പോയി വാർത്ത ഇപ്പോൾ പുറത്തു വരും ഞാൻ പാട്ടുപാടി കഥാപാത്രമാകാൻ പോവുകയാണ് സിനിമ എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യങ്ങളിൽ എത്തിക്കാൻ വ്യക്തിബന്ധങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും ഇടയിലായ ഒരു നടന്റെ അല്ല ഒരു മനുഷ്യന്റെ മഹാവേദന ഒരുപാട് ഓർമ്മകൾ തിളച്ചു മറിയുന്ന ആ കണ്ണുകളിലേക്ക് ഒന്നും പറയാനില്ലാതെ ഞാൻ ഒരു പ്രതിമയെപ്പോലെ നോക്കി നിന്നു പുലർച്ചെ 4 മണി വരെ പോയ ഷൂട്ടും കഴിഞ്ഞ് അദ്ദേഹം പ്രിയപ്പെട്ട ഇന്നസെന്റിനെ കാണാൻ കൊച്ചിയിലേക്ക് ഇന്നസെൻസ് ഏത് വലിയവരും ചെറിയവരും നിങ്ങളെ അവസാനമായി കാണാൻ ആഗ്രഹിക്കും കാരണം ചിരിയുടെ സംഗീതത്തിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയ ചിന്തകൾ അത്രയും വലുതാണ് പകരം വെക്കാനില്ലാത്തതാണ് സ്നേഹത്തോടെ അതേസമയം ഇന്നസെന്റിനെ അനുസ്മരിച്ച് മോഹൻലാൽ രാവിലെ ഹൃദയഹാരിയായ കുറിപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു പോയില്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും മനസ്സ് പറയുന്നതെന്ന് മോഹൻലാൽ കുറിച്ചു ആ പേര് പോലെ തന്നെ നിഷ്കളങ്കമായി ലോകത്തിന് മുഴുവൻ നിറഞ്ഞ ചിരിയും സ്നേഹവും സാന്ത്വനവും പകർന്ന് ഒപ്പമുള്ളവരെ ഒരു സഹോദരനെ പോലെ ചേർത്തു പിടിച്ച് എന്ത് കാര്യത്തിനും കൂടെ നിന്ന് തണലും തലോടലുമായ നിങ്ങളുടെ വേർപാടിൻ്റെ സങ്കടം എങ്ങനെ വാക്കുകളിൽ ഒതുക്കുമെന്നറിയില്ല പോയില്ല എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും മനസ്സ് പറയുന്നത് ഇതായിരുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ ഓരോ നിമിഷവും ആ നിഷ്കളങ്ക ചിരിയും സ്നേഹവും ശാസനയുമായി എൻ്റെ ഇന്നസെന്റ് എന്നും കൂടെ തന്നെ ഉണ്ടാകും എവിടെയാണെങ്കിലും ഏത് കാര്യത്തിനും ഓടി വരാൻ ഇനിയും നിങ്ങൾ ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൊച്ചിയിലെ VPS ലേക് ഷോർ ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി 10:30 ഇന്നസെന്റിന്റെ അന്ത്യം അസ്ത്രമായ അമേരിക്കൻ യാത്ര കഴിഞ്ഞെത്തിയ ഇന്നസെന്റ് 3 ആഴ്ചയോളമായി ന്യൂമോണിയയും മറ്റ് അസുഖങ്ങളും ബാധിച്ച് ചികിത്സയിലായിരുന്നു ആദ്യം ഐസൊലേഷൻ വാർഡിലും പിന്നീട് ICUയിലുമായിരുന്നു പിന്നീട് ഞായറാഴ്ച രാത്രിയോടെ നില വഷളായി സംസ്കാരം ഇന്ന് രാവിലെ 10 ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും